വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ മുഞ്ചിയ എന്ന് പറഞ്ഞ ഹൊറർ മൂവി കാണാൻ വേണ്ടി പി വി ആർ ലുലു മോൾ വന്നേക്കാണ്. പക്ഷെ എനിക്ക് ഫോറം മോളിൽ കാണണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അവിടെ ഷോ ഇല്ല. ട്രെയിൻ പോലും കണ്ടോ. അപ്പൊ സിനിമ കണ്ട് വീട്ടിലെത്തി, സിനിമയുടെ പേര് പോലെ ആയില്ല സിനിമയുടെ എക്സ്പീരിയൻസ്. സിനിമയുടെ പേര് മുഞ്ചിയ. അപ്പൊ സിനിമ ഒരു തരത്തിലുള്ള ഒരു ഹൊറർ സിനിമയാണ്, പക്ഷെ ബേസ്ഡ് ഓൺ ഓർ റെലിക് അല്ലെങ്കിൽ ഒരു ഒരു കെട്ടുകഥ. എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുഞ്ചിയ ഒരു ഇന്ത്യൻ ഫോക്ലോർ അല്ലെങ്കിൽ മെത്തോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൊറർ എലമെന്റ് ഉള്ള മൂവിയാണെന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു സാധനത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് മറ്റേ സ്ത്രീ ബേഡിയ റൂഹി ആ ഒരു ഫ്രാഞ്ചൈസിൽ വരുന്ന ഒരു സിനിമയാണ്. ഓർഡർ നോക്കുകയാണെങ്കിൽ ആദ്യം ഇറങ്ങിയത് സ്ത്രീ, സ്ത്രീന് ശേഷം റൂഹി, റൂഹിക്ക് ശേഷം ബേഡിയ. സ്ത്രീയില് ശ്രദ്ധ കപൂർ ആയിരുന്നു ഉണ്ടായിരുന്ന, രാജ്കുമാർ റാവു. പിന്നെ സെക്കൻഡില് നമ്മുടെ റൂഹിയില് ജാൻവി കപൂറും ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. രാജ്കുമാർ റാവു അതിനകത്ത് ഉണ്ട്. ബേഡിയയില് വരുൺ ധവനും കൃത്തി സനോണും. അപ്പോ ഈ ഒരു ഫ്രാഞ്ചൈസിലെ നാലാമത്തെ സിനിമയാണ് ഈ മുഞ്ചിയ. എന്തായാലും അത് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ആകെ ഒറ്റൊരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്തത്, ആ പോരായ്മ ഞാൻ ആദ്യമേ പറയുകയാണ്. അത് കഴിഞ്ഞ് എനിക്ക് പോസിറ്റീവ് മാത്രം പറയാനുള്ളൂ. ആകെയുള്ളൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതില് ഈ മുഞ്ചിയ എന്ന് പറഞ്ഞ ആ ഒരു ഡീമണ കാണിക്കുമ്പോൾ ആ ഡീമണ ഇവര് ചെയ്തിരിക്കുന്ന ആ ഗ്രാഫിക്സ് കുറെ അധികം ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ ബഡ്ജറ്റിന്റെ അനുസരണം കൊണ്ടാവും, എത്ര ബഡ്ജറ്റുണ്ടെന്ന് നോക്കട്ടെ. 50 കോടി ബോക്സ് ഓഫീസ്, ബഡ്ജറ്റ് എത്ര എന്നുള്ളത് കാണിക്കുന്നില്ല. എനിവേസ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ കൊണ്ടാവാം, എന്തായാലും അത് കുറച്ചുകൂടി അടിപൊളിയാക്കിയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്ത്. ബേഡിയയില് വെയർവുൾഫിനെ കാണിക്കുമ്പോൾ ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. പിന്നെ ബേഡിയ 3D ആയിരുന്നു, സ്ത്രീയും 3D ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. റൂഹിയുടെ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു ഫുൾ സീരീസിൽ കുറച്ച് വീക്കസ്റ്റ് മൂവി ഇതാണെന്ന് പറയണം. പക്ഷേ അത് ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്ത് മാത്രമേ പറയുന്നത്, താരതമ്യേനെ എന്ന് മാത്രമുള്ള വാക്ക് ഞാൻ എടുത്തു പറയുന്നു. ഈ നാല് പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും ലോ റാങ്കിങ്ങിൽ ഞാൻ കീപ്പ് ചെയ്യുള്ളൂ. പക്ഷേ എന്ന് വെച്ച് മോശം പടമൊന്നല്ല, ഒറ്റതെല്ലാം വേറെ ലെവല് രീതിയിലുള്ള പടങ്ങളായതുകൊണ്ട് ഞാൻ ഇതിനെ കമ്പയർ ചെയ്യുന്നതിൽ നാലാമത് എത്തിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ് പറയാനുണ്ട്. ഇതിൻ്റെ മെയിൻ നടൻ അഭയ് വർമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടവനാണ്. ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തു. എവിടെയൊക്കെ ഒരു ഹാരി പോട്ടറിഷ് വൈബ് ഉണ്ട് ആൾക്ക്. മൊത്തത്തിൽ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. അവൻ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്തുള്ള നടി ഷർവരി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഡാൻസ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ, അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ക്രിഞ്ചൊന്നും ആക്കിയിട്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് ആള്. ഇത് ഭയങ്കര ബാലൻസ് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് വളരെ. പിന്നെ ക്വാളിറ്റി, സിനിമാറ്റോഗ്രഫി വേറെ ലെവലടി, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കളറിങ്ങും എഡിറ്റിംഗും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല രീതി. പക്ഷെ ഇതൊരു ഞെട്ടിക്കുന്ന ഹൊറർ അങ്ങനെ അല്ല, ഇതൊരു ഫാന്റസി എലമെന്റ് ടൈപ്പ് ഒരു അങ്ങനത്തെ ഒരു ഒരു ഹൊറർ മൂവിയാണ്. ഒരു ഐതിഹ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള, അതിനെയൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് എടുത്തിട്ടുള്ള ഈ ഒരു ഫ്രാഞ്ചൈസിലേക്ക് കൊണ്ടുവന്ന ടൈപ്പ് ഒരു ഹൊറർ മൂവിയാണ്. സിനിമ തുടങ്ങുന്ന സിനിമയുടെ പശ്ചാത്തലമൊക്കെ നമുക്ക് കാണുമ്പോൾ കുറേയൊക്കെ കർണാടക അല്ലെങ്കിൽ കേരളമൊക്കെ ഓർമ്മ വരും. കാരണം ഇതിനകത്ത് കാണിക്കുന്ന സ്ഥലം കൊങ്കൺ, നമ്മുടെ കൊങ്കൺ റെയിൽവേ കൊങ്കണില്ല, കൊങ്കണാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ, ഭയങ്കര വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആണ്. ഈ ഒരൊറ്റൊരു മുഞ്ചിയ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ മാത്രമേ മറ്റുള്ള ക്വാളിറ്റിയിലേക്ക് എത്തിയില്ല എന്ന് തോന്നിയ ഒരു സംഭവം. പക്ഷേ ഈ മുഞ്ചിയുടെ ബോഡി എന്ന് പറഞ്ഞാൽ മരത്തിന്റെ ബോഡിയാണ്, മരമാണ് ബോഡി. അപ്പൊ ആ അതെനിക്കൊന്ന് ഭയങ്കര ടഫാണെന്ന് തോന്നി അത് സി ജി ചെയ്യാൻ. പക്ഷെ കുറച്ചുകൂടി അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊന്നും അതിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് കുറച്ചുകൂടി ബിലീവബിൾ ആക്കിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ. പക്ഷെ ആ ക്യാരക്ടർ സൂപ്പറാണ്. ഈ ക്യാരക്ടർ ഈ ത്രൂ ഔട്ട് ഈ സിനിമയില് ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ടാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡീമനാണ്. അപ്പൊ ഈ ഡീമനായിട്ടുള്ള ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഡീമൻ ഈ നായകനായിട്ട് ഒരു സംഭവം ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഭയങ്കര കോമിക്കലായിട്ടാണ് അവതരിപ്പിച്ചേക്കണം. ഇപ്പൊ നമ്മുടെ സ്ത്രീയിലെ പോലെ തന്നെ, അല്ലെങ്കിൽ ഇതൊരു പക്ക കോമിക് ഹൊറർ ചിത്രമാണ്. ഹൊറർ എന്നുള്ള കാര്യം ഇതിനകത്ത് പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല, ഇതിന്റെ പ്രിമൈസ് ഹൊററാണ്. ഇതിൽ പ്രേതം ഭൂതം ചാത്തൻ ഡീമൻ സാധനം ആയതുകൊണ്ടാണ് ഹൊററിൽ വരുന്നത്. പക്ഷേ ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് സ്ത്രീ ഇഷ്ടപ്പെടണേ, നിങ്ങൾക്ക് ബേഡി ഇഷ്ടപ്പെടണേ, നിങ്ങൾക്ക് റൂഹി ഇഷ്ടപ്പെടണേ, ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പൊ സ്ത്രീയിലായിക്കോട്ടെ, റൂഹിയിലായിക്കോട്ടെ, ബേഡിയിലായിക്കോട്ടെ, ക്വാളിറ്റി ഓഫ് ഗ്രാഫിക്സ് ഇതൊക്കെ മേലെയായിരുന്നു.
അതിനത്രം ബഡ്ജറ്റ് ഉണ്ടായിരുന്നോണ്ട് ഇതിനത്രം ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അതുമാത്രമല്ല ആ സിനിമകളൊക്കെ ഡയറക്ട് ചെയ്തിരിക്കുന്നത് അമർ കൗശിക്കാണ്. റൂഹി ആരാ ചെയ്തെന്നുള്ള ഞാൻ മറന്നു. എന്തായാലും അമർ കൗശിക്കാണ് അത് ചെയ്തിരിക്കുന്നത്, ഈ സ്ത്രീയൂതൊക്കെ. അപ്പൊ അതിലും വേറെ ലെവൽ ക്വാളിറ്റി ആയിരുന്നു. ആ ഒരു ക്വാളിറ്റി ഇതിലും കിട്ടിയിരുന്നെങ്കിൽ, ഈ ഈ മരത്തിന്റെ ബോഡിയുള്ള ഇത്, ഈ ഡീമൺ ഇതിനകത്ത് മുഞ്ചിയ എന്നാണ് ആ ഡീമന്റെ പേര്, ആ മുഞ്ചിയ എന്ന് പറഞ്ഞ ഡീമൻ എന്താണ്, ഇതിൽ തന്നെ മൂന്ന് രീതിയിൽ ഈ പേര് പ്രൊണൗൺസ് ചെയ്ത് ഞാൻ കേട്ടു. എന്താണ് ഈ ഇതിനകത്ത് മൂന്ന് രീതി പ്രൊണൗൺസ് ചെയ്ത് കേട്ടു. മുഞ്ചിയ എന്ന് പറയുന്നുണ്ട്, മൂഞ്ച എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എനിക്കൊന്നത് മൂന്ന് ഡിഫറെന്റ് രീതിയിൽ അതിനെ പ്രൊണൗൺസ് ചെയ്യാന്നുണ്ടാവും വാക്കിന്, ആ ഡീമന്റെ പേര്. എന്തായാലും അതിൽ ഏതാണ് ശരിക്കുമുള്ള പ്രൊണൗൺസിയേഷൻ എന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എനിക്കൊന്ന് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിൽ ഓരോ വാക്കുകൾ പ്രൊണൗൺസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ സംഭവം. നമ്മളിപ്പോ എന്തായാലും മുഞ്ചിയ എന്നേ പറയുള്ളൂ. നമ്മൾ മലയാളികൾക്ക് മുഞ്ചിയ എന്ന് പറയാനായിരിക്കും ഒരു ഇഷ്ടം ഇതൊക്കെ. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ സിനിമ തീരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോരുത്, ഒരു ഐറ്റം സോങ് ഉണ്ട്, ആ സോങ്ങിന് ശേഷം ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്, അത് മസ്റ്റ് ആയിട്ട് കാണണം. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്, അത് ലീക്ക് ആയിട്ടുണ്ട്, പക്ഷെ അത് ഒരിക്കലും നിങ്ങൾ കാണരുത്. തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുമ്പോൾ കണ്ടാൽ മതി, ഒരു കിടിലം പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആണ്. അത് വേറെ സിനിമയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. അത് കൂടാതെ സ്ത്രീ ടൂവും വരുന്നുണ്ട്, പക്ഷെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അതിനെ പറ്റിയല്ല. നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ട് വേണം സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാനട്ടാ. ഈ സിനിമ എന്നോട് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് പറഞ്ഞ കുറച്ചധികം പേരുണ്ട്. നിവിൻ നമ്മുടെ സബ്സ്ക്രൈബർ, നമ്മുടെ തന്നെ വേറെ കുറേ പേര്, ഒരുപാട് പേര്, നിവിനാണ് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. നിവിൻ്റെ പേര് ഞാൻ അത്ര ഓർത്തിരിക്കുന്നത് പറയുന്നതും, ബാക്കി ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞത് എനിക്ക് ഈ സിനിമ പി വി ആറിൽ ഒരുമോളി പോയി കാണാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ്. ഇതാകെ ഉണ്ടായിരുന്നത് സിനിപോളീസ് പി വി ആറിൽ ഒരുമോള് കാനൂസിലാണ്. കാനൂസിലും സിനിപോളീസ് എനിക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയാലും ഞാൻ പോകില്ല, എനിക്ക് ഇഷ്ടമല്ല അവിടെ പോയി പടം കാണാൻ, മതിയായതാണ്. സ്റ്റാർ കണ്ടതോടെ ഞാൻ ഇനി സിനിപോളീസിൽ എന്നാണ് പ്രൊജക്ഷനും സൗണ്ടും അപ്ഡേറ്റ് ചെയ്യണം, ആ തിയേറ്റർ എന്നാണ് പുതുക്കി റെഡിയാക്കണം, അതുവരെ ഇനി ഞാൻ സിനിമ എന്നോടെ പോകില്ല എന്ന് ഞാൻ തീരുമാനിച്ചാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഞാൻ എനിക്ക് ആലോചിക്കത്തില്ല ഇതൊക്കെ റെഡിയാക്കുന്നവരെ. കാനൂസിലേക്ക് പോകാനേ താല്പര്യമില്ല, അങ്ങനെ ഒരു തിയേറ്ററിൽ പോയി എനിക്ക് സിനിമ കാണാനോട് എനിക്ക് താല്പര്യമില്ല. അതാണ് എൻ്റെ ഒരു നിലപാട്. പി വി ആറിൽ ഉലുമോളുടെ കേസ് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പോയത്, കാരണം ഫോറമോളി കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പി വി ആർ ഫോറമോളി തന്നെ കാണണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ അവിടെ ഷോ ഇല്ല, അവിടെ ഷോ ഇടാൻ ചാൻസും ഇല്ല. ഇന്ന് ഞാൻ ഈ സിനിമ കണ്ടില്ലെങ്കിൽ എനിക്കൊന്ന് അടുത്ത ദിവസം തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ സിനിമ പോകും, തിയേറ്ററിൽ നിന്ന് മാറും. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ പി വി ആർ ഉലുമോളി പോയത് കേട്ടോ. 140 രൂപ ടിക്കറ്റും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഒരു എനിക്കൊന്ന് ഈ സിനിമ തുടങ്ങുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നെയാണ് ഞാനും അനുഭവം ഇത് എന്താണ് പോവാന്ന് വിചാരിച്ച് ബുക്ക് ചെയ്ത് ഓടിയിരുന്നേരെ. പിന്നെ പി വി ആറിൽ വേറൊരു പരിപാടിയുണ്ട്, നമ്മൾ വീട്ടിൽ നിന്ന് ബുക്ക് ചെയ്യുന്ന പ്രൈസ് അല്ല, അവിടെ ചെല്ലുമ്പോഴേക്ക് 20 രൂപ കൂടും. അതുകൊണ്ട് ഒരിടക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ടോ എന്ന് അറിയില്ല, ഞാൻ ചാൻസ് എടുത്തില്ല, ഞാൻ ഓൺലൈനിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അത് മാത്രമല്ല എനിക്കാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴേക്കൊരു ഇത് ഡിസ്കൗണ്ട് കിട്ടും, കാരണം എൻ്റെ കോട്ടക്കിൻ്റെ പി വി ആറിൻ്റെ കാർഡുള്ളതുകൊണ്ട് അങ്ങനെ ബുക്ക് ചെയ്തിട്ട് പോയത്. പക്ഷേ ഞെട്ടിച്ചൊരു കാര്യം, സ്ക്രീൻ ടൂവിലായിരുന്നു സിനിമ, തരക്കേടില്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ആ സീറ്റൊക്കെ ഒന്ന് സർവീസ് ചെയ്യേണ്ട ടൈമായി, കുറേ സീറ്റൊക്കെ ഇങ്ങനത്തെ സൗണ്ടൊക്കെയാണ് വരുന്നത്. സോഫ്റ്റ് കുഷീനിങ് ഒക്കെ ഉണ്ട്, പക്ഷേ ഫോറമോളിൽ പോയി സിനിമ കണ്ടിട്ട് ഫോറം പി വി ആറിൽ സിനിമ കണ്ടിട്ട് തിരിച്ചു വന്ന് ഇവിടെ കാണുമ്പോൾ മറ്റേ 5G ടു ജിയിലേക്ക് വന്ന ഒരവസ്ഥ പോലെയാണ് ഫീൽ ചെയ്യണത്. എനിക്കതുകൊണ്ട് എനിക്ക് 5G തന്നെ യൂസ് ചെയ്യാൻ ഇഷ്ടം. ആ ഒരു മൈൻഡിൽ ഞാൻ എപ്പോഴും ഫോറമോൾ പി വി ആറെ പ്രിഫർ ചെയ്യുള്ളൂ. പക്ഷെ അവിടെ സിനിമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് കണ്ടു. എന്തായാലും എന്താണ്, വിഷ്വലി തരക്കേടില്ലായിരുന്നു, സൗണ്ടൊക്കെ മെസ്ഡപ്പ് സീനായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. കാരണം വെച്ചാൽ ഈ സിനിമയ്ക്ക് നല്ല സൗണ്ട് കിട്ടുന്ന എനിക്ക് മനസ്സിലായി. പ്രോബ്ലം എന്താ വെച്ചാൽ മര്യാദക്ക് കാലിബ്രേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് റാൻഡ് ചെയ്യാൻ പോയാൽ ഒരുപാടുണ്ടാവും കേട്ടോ. എന്തായാലും ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത്, എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു തിയേറ്ററിൽ ഈ സിനിമ കാണണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുള്ളൂ. കാരണം ഈ സിനിമ വിഷ്വലി ആൻഡ് സൗണ്ട് വൈസ് അടിപൊളിയാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു തിയേറ്ററിൽ കാണാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ ഷോ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഈ സിനിമയ്ക്ക് പക്ഷേ ആ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, വേണ്ടത്ര ഷോകളില്ല, അർഹിക്കുന്ന പോപ്പുലാരിറ്റി ഈ സിനിമക്ക് കിട്ടുന്നില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ എല്ലാവരും സിനിമ നല്ല അഭിപ്രായമാണ്, റീൽസൊക്കെ എടുത്ത് നോക്കിയാൽ മൊത്തം ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ഇത് കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ താങ്ക് യു സോ മച്ച്, ഇത് എന്നെ ഇങ്ങനെ പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഞാനിത് പോയി തിയേറ്ററിൽ കണ്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല അനുഭവം ഉണ്ടായി. എന്തായാലും കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ ലാപ്പത്താ ലേഡീസ് കണ്ടപ്പോഴാണ് നല്ലൊരു ഹിന്ദി സിനിമ കണ്ടത്. സിമിലർലി ഷെയ്ത്താൻ കണ്ടപ്പോഴും എനിക്ക് ആ ലാസ്റ്റ് ക്ലൈമാക്സ് ഒഴികെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗംഭീര പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്ലൈമാക്സ് മാത്രം ഇച്ചിരി യൂഷ്വൽ
പടം പോലെ ആയിപ്പോയി എന്നുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ മാധവൻ ഗംഭീരമായിട്ട് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. ആ കുട്ടിയും വേറെ ലെവലിൽ അഭിനയിച്ചാണ്. അതിന്റെ ഒറിജിനൽ കാണാൻ വേണ്ടി ഞാൻ കാത്തു കെട്ടിയിരിക്കുകയാണ്. ഒരു അടുത്ത് ഞാൻ കണ്ടില്ല. വഷ് എന്നാണ് സിനിമയുടെ ഒറിജിനൽ സിനിമയുടെ പേര്. വഷിനെ ബേസ് ചെയ്തിട്ടാണ് ഷെയ്ത്താൻ ഇറങ്ങിയത്. പിന്നെ ഇപ്പതേ ഇത് കിടിലം പടമാണ്. എനിക്ക് ഹോസ്റ്റലി ഭയങ്കര ഇഷ്ടമായി. ആ ഈ ഒരു ഫ്രാഞ്ചൈസിലെ വീക്കസ്റ്റ് പടമായിട്ട് തോന്നിയെങ്കിൽ പോലും ഇറ്റ് വാസ് വർത്ത് ദ വാച്ച് ഇൻ തിയേറ്ററിലാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എപ്പോഴും പറയുകയാണ് സി ജി ഐ എലമെന്റ്സ് ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യും. ഇതിനകത്തുള്ള ആ മുഞ്ചിയെന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്. പക്ഷെ അത് ആ ഒറ്റ ഒരു കാര്യം മാത്രമേ എനിക്ക് പോരായ്മയായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. പാട്ടുകൾ നല്ല രസമുള്ള പാട്ടുകൾ. ബേഡിയിലെ പാട്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയില്ല. ഭയങ്കര ഫേമസ് പാട്ടാണ് നമ്മുടെ അർജിത് പാടിയേക്കണത്. ഇതിനകത്തൊരു പാട്ടുണ്ട് കിട്ടില്ല. അതാ പാടിയെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ ത്രൂ ഔട്ട് എനിക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ രാത്രി കിടക്കണ മുന്നേ അത് കേട്ടിട്ട് കിടന്നത്. ഇപ്പം രാവിലെയാണ്, ഞാൻ ഇന്നലെ രാത്രിയാണ് സിനിമയ്ക്ക് പോയത്. സൂപ്പർ അടിപൊളി പടം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് വർക്കായി. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ബോളിവുഡിൽ കുറേ ചവറുപടങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഉടനെ നല്ലൊരു പടമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ലാപ്പത്തെ ലേഡീസ് കണ്ടിട്ടില്ല, കണ്ടു നോക്കുക. കിട്ടിലും പടമാണ്. ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയാൽ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഹൊററൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ. പക്ഷേ നിങ്ങൾ മറ്റേ കോഞ്ചുറിങ് ലെവൽ ഹൊറർ ഉദ്ദേശിച്ച് പോകരുത്. ഒരു ഒരു ഐതിഹ്യം ബേസ് ചെയ്തിട്ടുള്ള, ഫാന്റസി ബേസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഹൊറർ പടം, അങ്ങനത്തെ രീതിയിലുള്ള ഈ സിനിമ കാണാൻ പോകാൻ. സ്ത്രീ, റൂഹി, ബേഡിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ വേണം ഈ സിനിമയ്ക്ക് പോകാനായിട്ട്. അങ്ങനത്തെ ടൈപ്പ് പടമാണത്. പിന്നെ നമ്മുടെ ഷെയ്ത്താൻ കണ്ടിട്ടില്ല, കണ്ടുപോകാതെ നെറ്റ്ഫ്ലിക്സിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ലാസ്റ്റ് 10 മിനിറ്റ്സ് എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ അല്ലാതെ ഷെയ്ത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. എനിവേസ്, ഇത്ര എനിക്ക് പറയാനുള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം. ഇന്ന് ഞാൻ മിക്കവാറും ഒന്നെങ്കിൽ ചന്തു ചാമ്പ്യൻ, അല്ലെങ്കിൽ നമ്മുടെ ഇൻസൈഡ് ഔട്ട് 2 കാണും. കണ്ടിട്ട് പറ്റിയ 2 കാണാം. എന്തായാലും കണ്ടിട്ട് അഭിപ്രായം ഇടാം. ബൈ ബൈ.